അതെ, എനിക്ക് ലാലേട്ടനെ കണ്ട് ഞാൻ കൊടുക്കാൻ വേണ്ടിയുള്ള രീതിയിൽ തന്നെയാണ് മനസ്സിരുത്തി വരച്ചത്. എന്തെങ്കിലും ലാൽ സാറിനെ കണ്ട് കൊടുക്കണമെന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ട്. നടന്നു വരാനുള്ള ഒരു വഴി പോലും ഇല്ല, ഒരു വീഴ്ചയർ പോകേണ്ട വഴി പോലും ഇല്ല. ഇതെങ്ങനെയാണ്, എന്താ എന്തെങ്കിലും ഒക്കെ അതിനായിട്ട് ശ്രമിച്ചിരുന്നു? ശ്രമിച്ചിരുന്നു. അപ്പം അവര് ഒരു തരുമൊന്നും ഇല്ല, തരത്തില്ല, അങ്ങനെ ഒരു ഇതാണ്. അതായത് ഒന്നും പറയാനില്ല. അതെ, അവരിങ്ങനെ ഒന്നും ഒരാളോട് ചോദിക്കാൻ പറയും, നമുക്ക് ഇതില്ല, വേറൊരാളടുത്ത് ചോദിക്കണം. അപ്പം അവരോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിഞ്ഞൂട. ഇപ്പോൾ ഒരു ഭിന്നശേഷി ആയാലും ഇപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ജീവിതത്തിലെ ഒരു അവസരത്തിൽ എന്തെങ്കിലും ഒരു അപകടം പറ്റി വന്നാലും അവരെ നമ്മൾ മാറ്റി നിർത്തരുത്. എല്ലാവരും ഒരുപോലെയൊക്കെ തന്നെയാണ്. നമ്മൾ ആരും മനഃപൂർവ്വം ചെയ്തിട്ടല്ല നമുക്ക് ഇങ്ങനെ ഒരു കുറവുകളോ ഇത് കുറവുകൾ വരുന്നത്. അപ്പം എന്തായാലും എല്ലാവരും ഒരുപോലെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുകയും എല്ലാവരെയും ചേർത്ത് നിർത്താൻ ആദ്യം നമ്മുടെ സമൂഹത്തിന് കഴിയണം. ഈ പുറമേ കാണുന്ന ഒരു കുറവൊഴിച്ചാൽ ഉള്ളിൽ എനിക്ക് അങ്ങനെ ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് കാണുന്നവരുടെ കുറവില്ല. ഒരു കുട്ടി താരത്തെ തേടിയുള്ള ഒരു യാത്രയാണ്. എനിക്ക് രണ്ട് കൈയുണ്ട്, രണ്ട് കാലുണ്ട്. ഈ വഴിയിലൂടെ നടക്കാൻ ഞാൻ പോലും ഒരല്പം ബുദ്ധിമുട്ടുന്നുണ്ട്. നമ്മൾ ഈ കാണാൻ പോകുന്ന ഒരു സുന്ദരിക്കുട്ടി, ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ എന്താണ് ഇവിടുത്തെ പ്രശ്നമെന്നും, ഇത്രയും വലിയൊരു പ്രതിഭയെ കൂടി നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. തിരുവനന്തപുരത്താണ് നിൽക്കുന്നത്. ഹായ്. ഹായ്, നമസ്കാരം. നമസ്കാരം. ഈ വഴിയിലൂടെയാണോ വരുന്നേക്കെ? അതെ അതെ, ഈ വഴിയിലൂടെയാണ് വരുന്നത്. എന്താണ്, ഭയങ്കര വൈറലാണല്ലോ. താങ്ക് യു. ഭയങ്കര വൈറലാണല്ലോ. ഇത് സന്ധ്യ, 10-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയെടുത്ത് +1 പ്രവേശനത്തിനായി കാത്തിരിക്കുകയാണ് അല്ലേ? അതെ. നല്ലൊരു കലാകാരിയാണ്, വളരെ ഗംഭീരമായി ചിത്രം വരയ്ക്കും. പലർക്കും ഒരുപക്ഷെ ഇത് അത്ഭുതം തോന്നാം, കാരണം രണ്ട് കൈയും കാലുമൊക്കെ ഉള്ള നമ്മൾ എങ്ങനെ ചിത്രം വരയ്ക്കും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കലാകാരെയൊക്കെ നമ്മൾ കൈ കൊണ്ട് ചിത്രം വരയ്ക്കുന്നവരെയൊക്കെ കണ്ട് കഴിഞ്ഞ നമുക്ക് ഇങ്ങനെ ഒരു വ്യക്തി ഗംഭീരമായി വരയ്ക്കുന്ന ചിത്രങ്ങൾ നമുക്കൊരു പക്ഷെ അത്ഭുതമായി തോന്നും. ഈ കഴിവൊക്കെ ഇത് എങ്ങനെയാണ് കിട്ടിയേ? അത് പറയൂ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ തന്നെയാണ്. നല്ല വിശേഷം തന്നെയാണ്. 8-ാം ക്ലാസ് മുതലാണ് മോള് ചിത്രം വരച്ച് തുടങ്ങിയത്. ജന്മന കൈയും കാലും ഇങ്ങനെയാണ്, ഭിന്നശേഷിയുള്ളത് തന്നെയാണ്. അത് ഒരു 5-ാം വയസ്സൊക്കെ തൊട്ട് ചെറിയ രീതിയിൽ വരയ്ക്കാൻ തുടങ്ങി. എന്നൊരു 4 വയസ്സൊക്കെ, ഒരു 4-ാം ക്ലാസ്സിലായപ്പോഴത്തേക്കും ഇത്രയും കൂടി നന്നായിട്ട് വരയ്ക്കാൻ തുടങ്ങി. അപ്പം ഒരു 5-ലൊക്കെ ആയപ്പം ആരെങ്കിലും അറിയാമെങ്കിൽ വരപ്പിക്കാമോ, അച്ഛനും അമ്മയും പറഞ്ഞു കൊണ്ട് പഠിപ്പിക്കാൻ ആക്കാം. അങ്ങനെ അമ്മയുടെ ഒരു ഫ്രണ്ട് വഴി സാറിനെ പരിചയപ്പെട്ട്, സാറ് അവിടെ ഞാനും കൂടി പോയപ്പം സാറ് പറഞ്ഞാൽ ഇരുത്തിക്കോ, പഠിപ്പിക്കാം, ഇങ്ങനെ ഡ്രോയിങ് പഠിപ്പിക്കാമെന്നാണ്. അങ്ങനെ ഇപ്പോഴും പോകുന്നുണ്ട് സാറ് പഠിപ്പിക്കുന്നത്. 5-ാം ക്ലാസ് മുതൽ ഡ്രോയിങ് പരിശീലനവും കൂടെ ലഭിക്കുന്നുണ്ട്. അതെ അതെ. അതെ, നമുക്ക് ഒരുപാട് പേര് വലിയ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ വലിയ ദൈവത്തെ കുറ്റം പറഞ്ഞു, അല്ലെങ്കിൽ മറ്റുള്ളവരെ പഴിച്ചും നമ്മുടെ ഓരോ കുറവുകളെയൊക്കെ ഭയങ്കരമായിട്ട് പഴിക്കുന്നവരാണ്. പക്ഷെ മോളെ കണ്ടപ്പോൾ വളരെ വലിയൊരു പോസിറ്റീവ് ഫീലിംഗ് ആണ് വരുന്നത്. എങ്ങനെയാണ് ഇത്രത്തോളം നല്ല രീതിയിൽ പോസിറ്റീവായി ചിന്തിക്കാൻ കഴിയുന്നത്? എന്നുവെച്ചാൽ ഞാൻ ഓരോ പ്രോഗ്രാം, നമ്മളെപ്പോലുള്ളവർ ഇപ്പോൾ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്, അപ്പം അതിലൊക്കെ പോയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ കുറവുകൾ അതൊന്നും ഒന്നുമല്ല. കാരണം ഇതിനപ്പുറം ഓട്ടിസം അങ്ങനെയുള്ളൊരു ഇതിലും, പിന്നെ അല്ലാതെയൊക്കെ ഇരിക്കാനും പറ്റില്ല. ഒരാളുടെ എപ്പോഴും അമ്മമാർ കൂടെ വേണം, അവർക്ക് എപ്പോഴും കൈ എടുത്ത് വെച്ച് ഇരിക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളും ഉണ്ട് എന്നുള്ളത്. അപ്പം അവരെയൊക്കെ വെച്ച് നോക്കിയാൽ നമുക്കൊന്നും ഒരു കുറവില്ല. ഈ പുറമേ കാണുന്ന ഒരു കുറവൊഴിച്ചാൽ ഉള്ളിൽ എനിക്ക് അങ്ങനെ ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് കാണുന്നവരുടെ ആ കുറവുകളൊക്കെ ഓരോ ദിവസവും മോൾ അതിജീവിക്കുകയാണ് അല്ലേ? എന്താണ് ഭാവിയിൽ ആരാകണം എന്നാണ് ആഗ്രഹം? അങ്ങനെ എൻ്റെ ഒരു പരിമിതി, നമുക്ക് ഒരുപാട് സ്ഥലത്ത് പോയി പഠിക്കാനൊന്നും ദൂരത്തൊന്നും പോയി പഠിക്കാനല്ല. അപ്പം പറ്റുന്ന രീതിയിൽ ഒരു ഡിഗ്രി എടുത്ത് ഒരു സർക്കാർ ജോലി വാങ്ങിച്ച് എൻ്റെ അച്ഛനെയും അമ്മയും നോക്കണം. അത് കഴിഞ്ഞ് ഒരു ഈ ഡ്രോയിങ് മുന്നോട്ട് കൊണ്ടുപോകണം. അത്രയും വളരെ പ്രതിഭയുള്ള വരകളാണ് എല്ലാ ഇതിലും കാണുന്നത് അല്ലേ? വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ലാലേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. ലാലേട്ടന് സ്നേഹത്തോടെ സന്ധ്യ വരച്ച ഒരു ചിത്രമാണ് ഇത്. ഗിഫ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. നേരിട്ട് എപ്പോഴെങ്കിലും കാണാൻ പറ്റണമെന്നുള്ള ആഗ്രഹമുണ്ട്.
ലാലേട്ടൻ ഇത് കാണട്ടെ, സന്ധ്യ വരച്ച ഈ രണ്ട് കൈകളും രണ്ട് കാലുകളും ഇല്ലാതെ തന്നെ ജീവിതത്തോട് പൊരുതി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് സന്ധ്യ. 10ാം ക്ലാസ് കഴിഞ്ഞതേ ഉള്ളൂ. ആ കുട്ടി ലാലേട്ടനായി വരച്ച ഒരു ചിത്രമാണിത്. ലാലേട്ടന് ഇത് കണ്ട് സമ്മാനിക്കണമെന്നുള്ള വലിയൊരാഗ്രഹം കൂടിയുണ്ട് അല്ലേ? അതെ. അതൊന്ന് പറയൂ, എനിക്ക് ലാലേട്ടനെ കണ്ട് സമ്മാനിക്കണമെന്ന്. അതെ, എനിക്ക് ലാലേട്ടനെ കണ്ട് ഞാൻ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു രീതിയിൽ തന്നെയാണ് മനസ്സിരുത്തി വരച്ചത്. എന്നെങ്കിലും ലാൽ സാറിനെ കണ്ട് കൊടുക്കണമെന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ട്. തീർച്ചയായിട്ടും നടക്കും. സന്ധ്യയുടെ പഠിത്തം എവിടെയാണ് പഠിക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഞാൻ ആദ്യം പഠിച്ചത് 1 LKG മുതൽ 4 വരെ പഠിച്ചത് ഞങ്ങളുടെ വീട്ടിൻ്റെ, നമുക്ക് വീൽ ചെയറിൽ കൂടി പോകാൻ പറ്റുന്ന ദൂരേ ഉണ്ടായിരുന്നുള്ളൂ. ഗവൺമെൻറ് WLPS പനത്തറ സ്കൂളിലാണ്, അവിടെ 4 വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് വാഴമുട്ട സ്കൂളിലോട്ട് പോയി, അവിടെ 5 തൊട്ട് 10ാം ക്ലാസ് വരെ പഠിച്ചു. ഇനി അടുത്ത് വേറെ ഒരുപാട്. ഇവിടെ വീട്ടിലോട്ട് വന്നപ്പോൾ ഒരു മോൾക്ക് നടന്നു വരാനുള്ള ഒരു വഴി പോലും ഇല്ല, ഒരു വീൽ ചെയർ പോകേണ്ട വഴി പോലും ഇല്ല. ഇതെങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ അതിനായിട്ട് ശ്രമിച്ചിരുന്നു? ശ്രമിച്ചിരുന്നു. അപ്പം അവര് ഒരു തരുമൊന്നുമില്ല, തരത്തില്, അങ്ങനെ ഒരു ഇതാണ്. അതായത് ഒന്നും പറയുന്നില്ല. അതെ, അവരിങ്ങനെ ഒന്നും ഒരാളോട് ചോദിക്കാൻ പറയും, നമുക്ക് ഇതില്ല, വേറൊരാളടുത്ത് ചോദിക്കണം. അപ്പൊ അവരോട് ചോദിക്കുമ്പോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടുന്നു. അതായത് സന്ധ്യയുടെ വീട്ടിൽ നിന്ന് സന്ധ്യയ്ക്ക് പുറത്ത്, സന്ധ്യയെ ആരെങ്കിലും പുറത്ത് നിന്ന് തൂക്കി ഇവിടം വരെ സന്ധ്യയ്ക്ക് ഒറ്റയ്ക്ക് ഇറങ്ങി വരാനൊക്കെ പറ്റും. മറ്റുള്ള മണ്ണാണ്, അപ്പോൾ മണ്ണിൻ്റെ അലർജി ഉണ്ടാകും. അപ്പോൾ ഇവിടുന്ന് റോഡിലേക്ക് എത്തണമെങ്കിൽ, ഒരു വാഹനത്തിൽ കയറാൻ പോലും, റോഡിലേക്ക് എത്തണമെങ്കിൽ പോലും ഇഴങ്ങി പോകാനുള്ള ഒരു സാഹചര്യമില്ല. വൃദ്ധരായ മാതാപിതാക്കളാണ് വീട്ടിലുള്ളത് എപ്പോഴും, അവർക്ക് എടുത്തുകൊണ്ട് പോകേണ്ട വലിയ ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ വീൽ ചെയർ പോകാനുള്ളൊരു സ്ഥലമെങ്കിലും, അല്ലെങ്കിൽ വീടിൻ്റെ മുന്നിലേക്ക് ഒരു ഓട്ടോ വരേണ്ട സ്ഥലമെങ്കിലും കൊടുക്കണമെന്ന് മാത്രമാണ് സന്ധ്യയും കുടുംബവും മറ്റ് ഒരു വസ്തുവിൻ്റെ ഉടമയായ വ്യക്തിയോട് ആവശ്യപ്പെട്ടത്. പക്ഷേ ഇതുവരെയും അതിനൊരു പരിഹാരമായിട്ടില്ല എന്നുള്ളതാണ് സത്യത്തിൽ. ഈ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ ഈ കുട്ടിയുടെ വഴി തടസ്സം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇൻട്രോയിൽ അവിടെ കൂടെ തന്നെ കയറി വന്നത്. നമുക്ക് പോലും ഒരാൾക്ക് കയറി വരാൻ ബുദ്ധിമുട്ടുള്ള ഒരു പാതയിലൂടെയാണ് ഈ കുട്ടി, അതായത് ജീവിതത്തെ അതിജീവിച്ച് ജീവിക്കുന്ന ഒരു കുട്ടിയാണ് ഈ തരത്തിൽ പോകുന്നത്. എന്തായാലും നിങ്ങളെ കൗൺസിലറോ അവരാരെങ്കിലും ഒക്കെ ആയിട്ട് സംസാരിച്ചു? അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പം പുതിയ കൗൺസിലറാണ്, അപ്പം പറഞ്ഞിട്ടുണ്ട്, നോക്കാന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുക. സന്ധ്യ 10ാം ക്ലാസ്സിലാണ്, പക്ഷെ വളരെ മനോഹരമായി സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു. എങ്ങനെയാണ് ഈ കഴിവിലേക്ക്? അത് നമ്മുടെ ഓരോന്നും കാണും തോറും നന്നതാണ്. ജീവിത അനുഭവങ്ങളാണോ? അതെ, എന്നുവെച്ചാൽ നമ്മൾ വീട്ടിലിരുന്നിരുന്ന് ഇതായതാണ്. കാരണം ഈ വീട്ടിലിരിക്കും തോറും നമ്മളങ്ങ് ഇരുന്ന് പോകത്തേ ഉള്ളൂ. അപ്പം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, കാരണം കുറച്ച് വരെയും എന്നെ അറിയണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ തുടങ്ങി. ഇന്ന് എല്ലാവരും കുറച്ച് വരെയെങ്കിലും, അത്യാവശ്യം കുറച്ച് വരെയെങ്കിലും പുറത്ത് പോകുമ്പോഴായാലും തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, പിന്നെ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും നമ്മളെക്കുറിച്ച് പറയുകയും ചെയ്യുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം തന്നെയാണ്. പിന്നെ ഇങ്ങനെയൊക്കെ ആയത് അങ്ങ് ആയി. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം അതെന്താണ്? അത് അങ്ങനെ വെച്ച് നല്ലൊരു വരയ്ക്കണം, ഒരു വരച്ചൊരു ആർട്ടിസ്റ്റ് എന്നുള്ളൊരു നിലയിൽ തന്നെ അറിയപ്പെടണം. പിന്നെ യൂസഫ് അലി സാറിനെ ഒന്ന് വരച്ച് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ട്. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഓക്കെ, ലാലേട്ടനെ കാണണം എന്നുള്ളൊരു ആഗ്രഹം ലാലേട്ടനെ വരച്ചു കഴിഞ്ഞു. ഇനിയൊരു ആഗ്രഹമുള്ളത് യൂസഫ് അലി സാറിനെ കാണണം, വരച്ച് ഇത് കൊടുക്കണം അല്ലേ, കയ്യിൽ കൊടുക്കണം എന്നുള്ളതാണ്. അത് തീർച്ചയായും സാധിക്കും അല്ലേ? അത്തരത്തിലുള്ളൊരു മനുഷ്യസ്നേഹി ആയതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് സാറിനെ ഇങ്ങനെ കാണണമെന്ന് ആഗ്രഹം? സാറിൻ്റെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്. നമ്മളെ പോലുള്ളവരെ ചേർത്ത് നിർത്തുന്ന ഒരാളും കൂടി തന്നെയാണ് സാറും. അപ്പം അതുകൊണ്ടാണ് എനിക്ക് അവർ വരച്ച് കൊടുക്കാനൊരാഗ്രഹം ഉള്ളത്. ഇത് സ്വന്തം വീട് തന്നെയാണോ? ഇത് അമ്മയുടെ കുടുംബ വീടാണ്. അപ്പം ഇപ്പം നമ്മളിവിടെയാണ് താമസം. ഭാവിയിലൊരു നല്ലൊരു വീട് വെക്കണം എന്നുള്ളൊരു സ്വപ്നമൊക്കെ ഉണ്ടോ? ഉണ്ട്, ഉണ്ട്. അത് ഒരിടത്തും പറഞ്ഞില്ലല്ലോ. നമുക്ക് ആദ്യം ഇതൊക്കെ അല്ലേ, വീട് ഇതും വീട് തന്നെയാണ് നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കാമേ. എന്തായാലും വലിയ ആഗ്രഹങ്ങളൊന്നും മോള് പങ്കുവെക്കുന്നില്ല. ഇത്രത്തോളം പക്വതയുള്ള ഈ തീച്ചൂളയിൽ കിടന്ന് ഉരുകി ഉരുകി പിന്നീട് കിട്ടുന്ന ഒരു പൊന്നുണ്ട്, അത് പരിശുദ്ധമായ ഒരു പൊന്നാണ്. ആ പൊന്ന് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു വലിയ പരാധീനതകളുള്ള ഒരു ജീവിത സാഹചര്യമാണ് ഈ കുഞ്ഞിനുള്ളത്. പക്ഷേ എത്രത്തോളം മനോഹരമായിട്ടാണ്
അതിനെയൊക്കെ അതിജീവിച്ച് ഓരോ ചെറിയ ചെറിയ കുറ്റങ്ങൾക്കും നമ്മൾ ചെറിയ ചെറിയ കുറവുകൾക്കും നമ്മൾ പരാതി പറയുന്നതിനേക്കാൾ ഉപരി ആ കുറവുകളാണ് എൻ്റെ വിജയമെന്ന് പറയാനൊക്കെ കാണിക്കുന്ന ഒരു മനസ്സ്. അത് 10-ാം ക്ലാസ്സിലെ ആയുള്ളൂ, 15 വയസ്സേ ആയിട്ടുള്ളൂ എന്നുള്ളത് സത്യത്തിൽ എനിക്ക് മുന്നിലിരിക്കുമ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നതല്ല. അത്രത്തോളം മനോഹരിതയുള്ള, കാണാനും സംസാരത്തിലും പ്രവൃത്തിയിലും വാക്കുകളിലും പക്വതയിലും എല്ലാം വളരെ സൗന്ദര്യം തുളുമ്പുന്ന ഒരു കുട്ടിയാണ് നമ്മുടെ സന്ധ്യ. ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാകട്ടെ. എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട്, ഒരു ആത്മവിശ്വാസം എന്നുള്ള രീതിയിൽ? പ്രേക്ഷകരോട് ഞാൻ ഏത് വീഡിയോയിലായാലും ഞാൻ പറയുന്ന ഒന്നേ ഉള്ളൂ, ഇപ്പോൾ ഒരു ഭിന്നശേഷി ആയാലും ഇപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ജീവിതത്തിലെ ഒരു അവസരത്തിൽ എന്തെങ്കിലും ഒരു അപകടം പറ്റി വന്നാലും അവരെ നമ്മൾ മാറ്റി നിർത്തരുത്. എല്ലാവരും ഒരുപോലെയൊക്കെ തന്നെയാണ്. നമ്മൾ ആരും മനഃപൂർവ്വം ചെയ്തിട്ടല്ല നമുക്ക് ഇങ്ങനെ ഒരു കുറവുകളോ ഇത് കുറവുകൾ വരുന്നത്. അപ്പം എന്തായാലും എല്ലാവരും ഒരുപോലെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുകയും എല്ലാവരെയും ചേർത്ത് നിർത്താൻ ആദ്യം നമ്മുടെ സമൂഹത്തിന് കഴിയണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ഇന്നും അറിയാതെ ഇങ്ങനെയുള്ള കുട്ടികൾ ഓരോ വീട്ടിലായിട്ട് അങ്ങ് അടച്ചുപൂട്ടി കിടക്കുന്ന ഉണ്ട്. അപ്പോൾ അവരെയും നമ്മുടെ ഇത് സമൂഹത്തിലുള്ള ആൾക്കാർ മുന്നോട്ട് കൊണ്ടുവന്ന് അവർക്ക് സപ്പോർട്ടായിട്ട് ഒരു പ്രചോദനമായിട്ട് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. അതേ എനിക്ക് പറയാനുള്ളൂ. കാരണം ആരെയും നമ്മൾ മാറ്റി നിർത്തും തോറും അങ്ങ് മാറ്റി നിർത്തിക്കൊണ്ടേയിരിക്കും. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കിയാൽ അങ്ങ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അതിനിപ്പം ഏകദേശം അങ്ങനെ ആയിക്കൊണ്ട് വരുന്നതാണ് എൻ്റെ ഒരു ഇതിൽ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനിയും മുന്നോട്ട് വരാനുണ്ട്, അതേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും സപ്പോർട്ട്, എല്ലാവരും ഒരുപോലെ ചേർത്ത് നിർത്തുക, അത്രയേ ഉള്ളൂ. ഏതെങ്കിലും തരത്തിൽ എവിടെന്നെങ്കിലും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ? മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും നമ്മൾ എവിടെയെങ്കിലും ഒരു കല്യാണത്തിനായാലും എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോയാലും നമ്മൾ അങ്ങ് അവിടെ ഇരിക്കുമ്പം ഭയങ്കര ഒരു സങ്കടമാണ്. അപ്പോൾ എല്ലാവരും ഒരുപോലെ ചേർത്ത് നിർത്തുക. അതായത് വന്ന് ഒന്ന് കാണുമ്പോൾ ഒന്ന് കൈതരാനെങ്കിലും ആരെങ്കിലും ഉണ്ടാവണം എന്നുള്ളതല്ലേ? എന്താ വെച്ചാൽ എൻ്റെ സാഹചര്യമല്ലേ ഞാൻ പറയുന്നത്, പക്ഷേ ഓരോരുത്തർ ചിലയിടത്ത് അങ്ങനെയാണ്. കാരണം ഇങ്ങനെ കിടന്നു പോകുന്നതുകൊണ്ട് എന്നെ ചില കിടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അവർ അങ്ങനെ ആയതുകൊണ്ട് എന്നെ ചിലർക്ക് മാറ്റി നിർത്തപ്പെടുന്നുണ്ട്, അത് ഫാമിലിയിലായാലും പുറത്തായാലും. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക, അതെനിക്ക് പറയാനല്ല. എനിക്കങ്ങനെ വലിയ അനുഭവങ്ങളൊന്നുമില്ല. എന്ന് വെച്ചാൽ എൻ്റെ ഫാമിലി നല്ല സപ്പോർട്ടാണ്. എൻ്റെ കസിൻസ് ആയാലും എൻ്റെ ഫാമിലീസ് എല്ലാം ഭയങ്കര സപ്പോർട്ടാണ്. അവർ ഇങ്ങനെ അവരെ കൊണ്ട് കഴിയുന്നവരെ അവരെടുത്തുകൊണ്ടൊക്കെ നടക്കും, നേരത്തെ അതൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും എന്നെ നോക്കുന്ന ആൻറ്റി ആയാലും അവരുമൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വലിയ അനുഭവങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇനി അങ്ങോട്ടുള്ള ജീവിതം ഉള്ളതിൽ എന്താവും എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് പുതിയ ഫ്രണ്ട്സ് ആയാലും ടീച്ചേഴ്സൊക്കെ എന്താവും എന്നാണ് ഒരു ഇത്. നമ്മൾ ഈ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് വളർച്ചയുടെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടാകുന്നുണ്ട് ഒരുപാട്. ഇപ്പം ഓരോ ഇതിൽ ഓരോ തരത്തിലുള്ള അസുഖങ്ങളാണ് ഏറ്റവും വരുന്നത്. കൂടുതലും ഇപ്പം വളരും തോറും വെയിറ്റ് കയറുന്നതുകൊണ്ട് തന്നെ അധിക നേരം ഇരിക്കാൻ പറ്റത്തില്ല. കൂടുതൽ കാലുവേദനയും നടുവേദനയാണ് ഏറ്റവും പ്രശ്നം. അത് രണ്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ വെയിറ്റ് കയറും തോറും ഇതിന് വേദന, ബാക്ക് പെയിനുണ്ട്. പിന്നെ കൈയൊക്കെ നല്ല വേദനയാണ്. അവനെ നമ്മൾ അതൊന്നും നോക്കാറില്ല. വേദന എപ്പോഴും കാണും, പക്ഷേ ഏത് ഭാഗത്താണ് വേദന എടുക്കുക? ഇവിടെയൊക്കെയാണ്. അതെ അതെ, കൈ രണ്ട് കാലും ഈ ബാക്ക് പെയിന് അങ്ങനെ എല്ലാം ഉണ്ട്. കിടക്കുന്നതാണോ കൂടുതൽ സമയം? കൃത്രിമമായി എന്തെങ്കിലും ഒക്കെ വെക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അമ്മ ചിന്തിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് അത്ര താല്പര്യമില്ല. എന്നുവെച്ചാൽ ഞാൻ ജനിച്ചത് ഇങ്ങനെയാണ്, അപ്പം ഇത് എന്നെ ജീവിതത്തിൽ ഇങ്ങനെ പോകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഒരു കൃത്രിമത്വത്തിൻ്റെ ആവശ്യമില്ല ഇതിലൂടെയുള്ള, അതൊക്കെ അതിജീവിച്ചു അല്ലേ? ഇത് വെച്ചിട്ട് എന്നാൽ കഴിയുന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊന്ന് വെച്ച് പിന്നെ അതൊന്ന് സെറ്റായി വരുമ്പോൾ ഒരുപാട് സമയം പോകും. അപ്പോൾ കുറേ സമയം ജീവിതത്തിൽ നിന്ന് വേസ്റ്റ് ആവുകയും ചെയ്യും. വെറുതെ എന്തിനാണ്, ഇതോടെ അങ്ങ് പോകണം, അത്രയേ ഉള്ളൂ. എത്ര ആത്മവിശ്വാസം നൽകുന്ന, അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ച് എത്രമാത്രം ദീർഘവീക്ഷണമുള്ള ഒരു കുട്ടി കൂടിയാണ് സന്ധ്യ എന്നുള്ളതാണ്. എന്തായാലും മോൾക്ക് ജീവിതം മുഴുവൻ വിജയം മാത്രം ഉണ്ടാകട്ടെ എന്നുള്ളതാണ് ആശംസിക്കുന്നത്. പിന്നെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സന്ധ്യയ്ക്ക് എല്ലാ തരത്തിലുമുള്ളൊരു സംവിധാനമുള്ളൊരു വീട്, അത് സന്ധ്യ പറഞ്ഞില്ലെങ്കിലും ആഗ്രഹം നമ്മളുകൂടെ അറിയിക്കുകയാണ്. അത്തരത്തിൽ ആരെങ്കിലും സന്നദ്ധരായാൽ അത് സന്ധ്യയ്ക്കായി ചെയ്തു കൊടുക്കണം. ഒപ്പം തന്നെ ഈ വഴിയുടെ കാര്യം, അത് ഈ പഞ്ചായത്ത് കൗൺസിലറിനെ അടക്കം, ഈ നഗരസഭ കൗൺസിലറിനെ അടക്കം നമ്മൾ ബന്ധപ്പെടുന്നതായിരിക്കും. എന്താണ് ഇവിടുത്തെ പ്രശ്നമെന്നുള്ളത് എന്തായാലും അത് ഉടൻ, അതാണ് ഏറ്റവും ആവശ്യം അല്ലേ? വഴിയാണ് ഏറ്റവും ആവശ്യം. അത് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം. വീൽ ചെയറിലെങ്കിലും ഒന്ന് പുറത്തേക്ക് പോകാനുള്ളൊരു സൗകര്യം ഈ കുഞ്ഞിനെ ഒരുക്കി കൊടുക്കണം എന്നുള്ളതാണ്. എന്തായാലും ജീവിതത്തിൽ മുഴുവൻ
വിജയം മാത്രം ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി പറഞ്ഞു, നന്ദി പറയാണ്. താങ്ക് യു. ഞാനാണ് നന്ദി പറയേണ്ടത് നിങ്ങളുടെ അടുത്ത്. അയ്യോ, ഒരിക്കലുമില്ല. ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് സന്ധ്യയ്ക്ക് നന്ദി പറയുന്നു. ഈ മോഹൻലാൽ ഈ ചിത്രം കാണട്ടെ. യൂസഫ് അലി സാറ് വീണ്ടും അടുത്ത ചിത്രം വരയ്ക്കുകയാണ് അല്ലേ? വരച്ചു തുടങ്ങിയോ? ഇല്ല ഇല്ല, ഇനി തന്നെ. ഇനി വരച്ച് തുടങ്ങി യൂസഫ് അലി സാറിന്റെ കയ്യിലേക്കും അത് എത്തട്ടെ എന്നുള്ള ആഗ്രഹം കൂടെ അറിയിക്കുകയാണ്.